ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ കുക്കറിൽ എങ്ങനെ ഒരു ഗീ റൈസ് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പം അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് അരിയാണ്. ദാ ജീരകശാല റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ചെറിയ അരിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഗീ റൈസ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഈ റൈസ് ഒരു 3 പ്രാവശ്യം കഴുകിയ ശേഷം 1/2 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിരാൻ വെച്ചതാണ്. നമുക്കിത് സ്ട്രെയിൻ ചെയ്യാം. ജീരകശാല റൈസ് കൊണ്ട് ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ജീരകശാല റൈസ് എടുത്തിരിക്കുന്നത്. വളരെ കുഞ്ഞ് അരിയാണ്. അപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഗീ ആണ് ഇതിലേക്ക് ചേർക്കുന്നത് കുക്കറിലേക്ക്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടിയാണ്. അങ്ങനെ സൺഫ്ലവർ ഓയിലും ഗീ നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് ഹോൾ സ്പൈസസാണ്. 3 ഏലക്കയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 2 പീസ് പട്ടയാണ്. പിന്നെ ചേർക്കുന്നത് 3 ഗ്രാമ്പും. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകമാണ്. പെരിഞ്ചീരകം കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. പെരിഞ്ചീരകമൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1/2 സവാള ചേർക്കുന്നത്. സവാള ഒന്ന് വഴണ്ടി വരുന്നതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കണം. അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഇതുപോലൊന്നും ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. നമുക്കിതിലേക്ക് അരി ചേർക്കാം. അങ്ങനെ ഇതാ അരി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 1 ബേ ലീവ്സും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് വഴണ്ടി വന്നാൽ മതി. വല്ലാണ്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള വെള്ളം ചേർക്കാം. നമ്മളിതിലേക്ക് 2/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അങ്ങനെ 2 കപ്പ് വെള്ളം നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. വെള്ളത്തിനൊരു ചെറുതായിട്ട് ഉപ്പ് കൂടുതലായിട്ട് നിൽക്കണം. എന്നാലാണ് അരി വേകുമ്പോൾ കറക്റ്റ് ഉപ്പ് വരുള്ളൂ. അങ്ങനെ അതാ ഗീ റൈസിൻ്റെ വെള്ളമൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റൈസും വെള്ളവും ഒരേ ലെവലിലാവുന്ന സമയം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് 1 വിസിൽ വരെ വേവിക്കാം. നമുക്ക് ഗീ റൈസൊക്കെ വെന്തോ നോക്കാം. ദാ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഫോർക്ക് കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കറക്റ്റ് വേവാണ് വന്നിരിക്കുന്നത്. ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഗീ ആണ് ചേർത്തിരിക്കുന്നത്. ഫ്ലെയിം നന്നായി കുറച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്ക് എടുത്തു വച്ചിട്ടുള്ള കാഷ്യൂ ചേർക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 10 കാഷ്യൂനട്ട് ചേർക്കാം. ചുമപ്പ് കളറാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് റേസിൻസ് ചേർക്കാം. എൻ്റെ കയ്യിൽ ഗ്രീൻ കളർ റേസിൻസ് ആണുള്ളത്. അപ്പോൾ അതും ചേർത്ത് നന്നായി ഇളക്കി വെച്ചു. റേസിൻസൊക്കെ ഇതാ ബബിൾസ് പോലെ വേർത്ത് വേർത്ത് വരുന്നുണ്ട് കേട്ടോ. നന്നായി വേർത്ത് വരുന്നുണ്ട്. ഫ്ലെയിം നന്നായി കുറച്ചിട്ട് വേണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. മതി, നമുക്ക് തിരക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അരിഞ്ഞ് വെച്ചിട്ടുള്ള 1/2 സവാളയാണ്. അപ്പോൾ ഇതാ അരിഞ്ഞ് വെച്ചിട്ടുള്ള 1/2 സവാള ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇടുന്നതാണ്. അതിനകത്തൊരു മുന്തിരിയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി മുരിഞ്ഞ് വരുന്ന വരെ ഇളക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള സവാളയും കാഷ്നട്ടും എല്ലാം ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നെയ്ച്ചോറാണ് തയ്യാറായിരിക്കുന്നത്. എല്ലാവരും ഈ റെസിപ്പി തയ്യാറാക്കി നോക്കണം. കൂടാതെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.